അപ്പൊ നമുക്ക് ഇന്ന് മൂന്നാമത്തത് മിസ് ഒന്നുകൂടി പറയാ. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ലിസൺ ഹിയർ. പേജ് നമ്പർ 63, പേജ് നമ്പർ 63 എടുക്കുക. എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോ മാതൃക പോലെ എഴുതാന്നുള്ളതില് ഫസ്റ്റ് വൺ നമ്മൾ എഴുതി നീ നിന്നെ, അവൻ അവനെ, അവൾ അവളെ, അവർ അവര്. ഓക്കെ, അങ്ങനെ എക്സാമ്പിൾ കുറച്ചുകൂടി വന്നാലും നമുക്ക് എഴുതാൻ പറ്റില്ല കേട്ടോ. മകൾ മകളെ, മകൻ മകനെ, അമ്മാവൻ അമ്മാവനെ, അങ്ങനെ എഴുതാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് ഫോർത്ത് ആക്ടിവിറ്റീസ് ആണ് നാലാമത്തത്. നാലാമത്തെ എന്താണ്? പകരം പദം എഴുതുക എന്നാണ്. പകരം പദം എഴുതുക. ചുവന്ന നിറത്തിലുള്ള പദങ്ങളിൽ നിന്ന് ഉചിതമായവ കണ്ടെത്തി താഴെ കൊടുത്ത വാക്യങ്ങളിലെ ചുവന്ന പദങ്ങൾക്ക് പകരം പ്രയോഗിക്കും അല്ലേ? അതല്ലേ ചെയ്യേണ്ടത് മക്കളെ? ഓ, അപ്പോ വാനിലമ്മാവ മയങ്ങാഞ്ഞാൽ ദീനം പിടിക്കയില്ലേ ഉള്ളതിൽ ഏതാണ് റെഡിംഗിൽ എഴുതിയത്? ഏതാണ് അമ്മ റെഡിംഗിൽ എഴുതിയത്? ാണ് റെഡിംഗ് എഴുതിയത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ദീനത്തിന്റെ എന്താ എഴുതേണ്ടത്? പകരം പദം അല്ലെ. ദീനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അസുഖം. ആ, അസുഖം അല്ലെങ്കിൽ രോഗം അല്ലേ. അപ്പൊ താഴെ നമുക്ക് തന്നിട്ടുണ്ട് ഒന്നാമത്തെ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇപ്പൊ ഇവിടെ മൂന്നെണ്ണം തന്നതിൽ വാനിലെ അമ്മാവ മയങ്ങാഞ്ഞാൽ ദീനം പിടിക്കയില്ലേന്നാണ്. പിന്നെ അടുത്തത് എഴുതിയത് വാനിൽ മരുമകനെ നടപ്പോർക്കു ദീനമശേഷമില്ല. മൂന്നാമത്തെ എന്താ തന്നെ? പാരിൽ മരുമകനെ പരപ്പൊരു കൂരിലുള്ള നീക്കി നിർത്താൻ അല്ലേ. അപ്പൊ താഴെ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് എന്ന് എഴുതി മൂന്നെണ്ണം തന്നിട്ടുണ്ട്. എന്താ തന്നിട്ടുള്ളത്? ലോകത്ത് അനേകം ജീവികളുണ്ട്. അപ്പൊ അവിടെ എന്താ റെഡിങ് എഴുതിയ? ലോകത്ത്. നെക്സ്റ്റ് രണ്ടാമത്തേല് ആകാശത്ത് നിറയെ നക്ഷത്രങ്ങൾ കാണാം. അപ്പോ ആകാശത്ത് എന്നതാണ് അതില് റെഡിംഗ് എഴുതിയത്. നെക്സ്റ്റ് മൂന്നാമത്തെ എന്താണുള്ളത്? രോഗം വന്നാൽ മരുന്ന് കഴിക്കണം. അപ്പൊ എന്താണ്? രോഗം വന്നാൽ മരുന്ന് കഴിക്കണം. ദീനം എന്നതിന്റെ എന്താണ് പകരം പദം? എന്താണ്? രോഗം. അപ്പൊ എന്താണ് അതില് ആദ്യം എഴുതേണ്ടത്? രോഗം വന്നാൽ എന്നുള്ളത് അവിടെ മൂന്നാമതാ വരുക. രോഗം വന്നാൽ മരുന്ന് കഴിക്കണം. അപ്പൊ ഫസ്റ്റ് വൺ നമുക്ക് ഇവിടെ ഡേഷ് ഇട്ടെടുത്ത് നിങ്ങൾ കണ്ടോ, താഴോട്ട് പോകുമ്പോ ഡേഷ് അനേകം ജീവികളുണ്ട്. എന്താ എഴുതേണ്ടത്? ലോകത്ത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്നൊരു എന്ത് എഴുതണം? ലോകത്ത്. കണ്ടോ നിങ്ങൾ റെഡിംഗിൽ എഴുതിയത്? അത് നോക്കി താഴെ എഴുതുക വേണ്ടത്. ലോകത്ത് അനേകം ജീവികളുണ്ട്. എഴുതിക്കോ ഫസ്റ്റ് വൺ എന്നൊരു എന്താ എഴുതേണ്ടത്? ലോകത്ത്. കണ്ടില്ലേ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപൊക്കിക്കോ. അതേ ഭാഗത്ത് ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് താഴോട്ട് വരുന്നിട്ട് എഴുതേണ്ടത് ലോകത്ത് എന്ന് എഴുതണം. ലോകത്ത്. എന്താണ് ഷിഫാനക്ക് ഡൗട്ട്? ഷിഫാന പറഞ്ഞോ. ഈ ഉത്തരപ്പെട്ടി, ഉത്തരപ്പെട്ടിയില് രണ്ടാമത്തെ ആക്ടിവിറ്റീസ്, അതില് അതിന്റെ ആൻസർ, ഫസ്റ്റ് വൺ ക്വസ്റ്റ്യൻ കണ്ടോ, അതിന്റെ ആൻസർ നമ്മൾ ഉത്തരപ്പെട്ടി തന്നിട്ടുണ്ട് ആ കോളത്തിൽ. അപ്പൊ അതിൽ നിന്ന് എടുത്ത് താഴെ നമ്മളെ ഡേഷ് ഇട്ടിട്ടുണ്ടോ അവിടെ എഴുതേ വേണ്ടത് ആ രണ്ടാമത്തെ ആക്ടിവിറ്റീസ്. അതായത് അന്ത്യാവുമ്പോൾ അമ്മാവൻ വരുന്നത് എന്തിന്? എന്തിനാ വരുന്നത് അന്ത്യാവുമ്പോൾ അമ്മാവൻ? ജസ്റ്റ് ടീച്ചർ ഒന്ന് മാർക്ക് ചെയ്തേരാ. ഇപ്പൊ നീ എഴുതണ്ട, ക്ലാസ് കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി, കാരണം നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. അപ്പൊ ഇപ്പൊ മക്കൾ മറ്റുള്ള കുട്ടികള് ലോകത്ത് എഴുതണേ അവിടെ. പാരിലെ ഇരുട്ടില്ലാതാക്കാൻ നിങ്ങൾ ഫസ്റ്റ് എഴുതേണ്ടത് പാരിലെ ഇരുട്ടില്ലാതാക്കാൻ. നെക്സ്റ്റ് വൺ എന്താണ്? ദിവസവും യാത്ര ചെയ്തിട്ടും ക്ഷീണം വരാത്തത് എന്തുകൊണ്ട്? എന്താണ് ക്വസ്റ്റ്യൻ ആൻസർ? എന്തുകൊണ്ടാ ക്ഷീണം വരാത്തത്? പതിവായി ചെയ്താൽ ഏതും ചെയ്യാം. പതിവായി ചെയ്താൽ എന്തും ചെയ്യാം അല്ലെ, അതാണ് ഒന്നാമത്തത്. അതാണ് രണ്ടാമത്തതിന്റെ ആൻസർ. പിന്നെ വരുന്നത് ഉറങ്ങാതിരുന്നിട്ടും എന്തുകൊണ്ടാണ് ദീനം വരാത്തത്? എന്തുകൊണ്ടാണ് ഉറങ്ങാതിരുന്നിട്ടും ദീനം വരാത്തത്? ആകാശത്തുള്ളവർക്ക് ദീനം പിടിക്കില്ല. മൂന്നാമത്തതിന്റെ ആൻസർ അല്ലേ. പിന്നെ നാലാമത്തത്, ലാസ്റ്റ് വൺ നാലാമത്തത്, ആരാണ് അമ്മാവനെ പടച്ചത്? ആരാണ് പടച്ചത്?
നിന്നെയും ഭൂമിയെയും പടച്ചവനാണ്. നിങ്ങൾ അവിടെ മാർക്ക് ചെയ്ത് വെക്ക്, എന്നിട്ട് ക്ലാസ് കഴിഞ്ഞ ഉടനെ അവിടെ ഡാഷ് ഉള്ളടുത്ത് താഴെ ആ കോളത്തില് എഴുതുക വേണ്ടത്. ഓക്കെ, അത് ക്ലിയർ ആയില്ലേ? അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് നാലാമത്തത് പകരം പദം. അതിൽ ആ ഡാഷിലെടുത്ത് ഫസ്റ്റ് വൺ ലോകത്ത് എഴുതണം. നെക്സ്റ്റ് രണ്ടാമത്തെ എന്താ എഴുതേണ്ടത്? എന്താ എഴുതണ്ടത് ഹന്ന? രണ്ടാമത്തത് അമ്മ ഇപ്പം ചെയ്തിരിക്കുന്നതിൽ രണ്ടാമത്തത് എന്താണ് ഉത്തരം വരിക? ദേശ് നിറയെ നക്ഷത്രങ്ങൾ കാണാം. അതായത് വാനിൽ നിന്നതിന്റെ അർത്ഥാണ് എഴുതേണ്ടത് അവിടെ. എന്താണ് ഹന്ന? നിങ്ങൾ ഇവിടെയല്ലേ ശ്രദ്ധിക്കുന്നത് മക്കളെ? ആകാശത്ത്, ആകാശത്ത് എന്നാണ് അതിന്റെ ആൻസർ. അപ്പൊ മൂന്നാമത്തത് എന്താ വരുക? എന്താ വരുക ആൻസർ മൂന്നാമത്തത്? ഡേഷ് വന്നാൽ മരുന്ന് കഴിക്കണം. എന്താ വരുക? രോഗം വന്നാൽ മരുന്ന് കഴിക്കണം. അപ്പൊ ആദ്യത്തത് ലോകത്ത്, രണ്ടാമത്തെ ആകാശത്ത്, മൂന്നാമത്തെ രോഗം. അവിടെ തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് താഴെ, അത് നോക്കി താഴെ. അത് കഴിഞ്ഞോ? ഫിനിഷ് ആണോ എല്ലാവർക്കും? ഓക്കെ ഓക്കെ, എല്ലാവരും എഴുതി അല്ലേ? നാഫി എഴുതിയില്ലേ? നാഫി ഓക്കെ. നെക്സ്റ്റ് അഞ്ചാമത്തത് സമാന പദം കണ്ടെത്തുക. എന്താണ് അമ്പിളി? നിങ്ങൾ പഠിച്ചതാണ് അമ്പിളിയുടെ സമാന പദം ഏതാണെന്ന് പറഞ്ഞേ. ആർക്കൊക്കെ അറിയാം അമ്പിളി എന്താണ്? അമ്പിളി, അമ്പിളിനെ അറിയില്ല? ഓക്കെ, അമ്മന്നെ അറിയില്ല. അമ്പിളിനെ ആർക്കും അറിയില്ല. നമ്മൾ അമ്പിളിനെ പറ്റിയല്ലേ പഠിച്ചത്? ചന്ദ്രൻ. ചന്ദ്രൻ, അമ്പിളി അമ്മാവൻ ആരാ? ചന്ദ്രനാണ് അല്ലേ? അപ്പൊ അവിടെ എഴുതിക്കോ ചന്ദ്രൻ. ആ നേരിയിലെ കോളത്തിൽ എഴുതിക്കോ ചന്ദ്രൻ. ചന്ദ്രൻ ഏതാനറിയില്ലേ? ചന്ദ്രൻ ചായ ഇടുക. എന്തെന്ത് ചെയ്യണം? ഇന്ദ്ര ഇങ്ങനെ ഇടണം. എന്നിട്ട് ഇന്ദ്രണം. ചന്ദ്രൻ, അമ്പിളി, ചന്ദ്രൻ. നെക്സ്റ്റ് വൺ എന്താണുള്ളത്? വാനം. വാനം നിങ്ങൾക്കറിയാലോ എന്താണ്. എന്താ ഫ്ലൂ വാനത്തിന്റെ? വാനത്തിന്റെ അർത്ഥം എന്താ? അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു. ആകാശം. ആകാശം, ഓക്കെ എഴുതിക്കോ ആകാശം. ആകാശം, വാനം, ആകാശം. അപ്പൊ അമ്പിളി, ചന്ദ്രൻ, വാനം, ആകാശം അല്ലേ? നമ്മുടെ ആ പാഠവും കഴിഞ്ഞു അല്ലേ? എന്താണ് പാടെന്താണ്? കറുത്ത പേര് മക്കളും അമ്പിളി അമ്മാവൻ അല്ലേ? അമ്പിളി അമ്മാവൻ എന്ന പാഠവും കഴിഞ്ഞു. അപ്പൊ നമുക്കിപ്പൊ ചക്കപ്പെരുമയും എക്സാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചക്കപ്പെരുമ കഴിഞ്ഞു, അമ്പിളി അമ്മാവൻ കഴിഞ്ഞു അല്ലേ? രണ്ടു പടം കഴിഞ്ഞു. എല്ലാവരും എഴുതിയില്ലേ അമ്പിളീനും ആകാശം എന്ന് എഴുതിയോ? അല്ല, അമ്പിളി, ചന്ദ്രൻ, വാനം, ആകാശം. ഓക്കെ, ഒന്നുകൂടി കാണിച്ചു തരണം, കാണിച്ചു തരാം. ഷക്സാദ് എഴുതിയില്ലേ മോനെ? ഷക്സാദ് എഴുതിയില്ലേ? എഴുതിയില്ലാന്ന് തോന്നുന്നു ഷക്സാദേ. എഴുതിയില്ല, എഴുതിയില്ല. പറയണ്ടേ? എഴുതേ. ചന്ദ്രൻ ആദ്യത്തത് ചന്ദ്രൻ, രണ്ടാമത്തെ വാനം എന്നുള്ളത് ആകാശം. ഓക്കെ, അപ്പൊ നമുക്ക് ചക്കപ്പെരുമ എന്ന പാഠത്തിന്റെ ഒരു എക്സാം ഉണ്ടാവും അടുത്ത ക്ലാസ്. എല്ലാരും കേൾക്കുന്നില്ലേ? ഉണ്ടോ? ഓ, അപ്പോ ചക്കപ്പെരുമ എന്ന പാഠത്തിന്റെ എല്ലാ ഭാഗവും പഠിച്ചു, നല്ലപോലെ പഠിച്ചിട്ട് വരാം. അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു എക്സാം.
ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാഠം എല്ലാവരും വായിച്ചില്ലല്ലോ മക്കളെ, വായിച്ചോ? അപ്പൊ ഇന്ന് നമ്മൾ ഇതുവരെ ചെയ്തത് ഒന്നുകൂടി മിസ് പറയാ, ശ്രദ്ധിക്കുക. ഏതൊക്കെ 62 പേജ് നമ്പറും 63 പേജ് നമ്പറും ഒന്ന് പറയാം. ഓക്കെ, ഓൾ ഓഫ് യു ലിസൺ. ഷക്സാദ് എഴുതി കഴിഞ്ഞോ? അപ്പോ പഠന പ്രവർത്തനങ്ങളിൽ ആദ്യത്തേത് പദം പരിചയപ്പെടാന്നാണ്. അപ്പോ അന്തി, ആദ്യത്തെ അന്തി അല്ലെ? അന്തി എന്താണ് അർത്ഥം നമ്മൾ എഴുതിയത്? എന്തായിരിക്കാ എഴുതിനി? എഴുതിയിട്ടവിടെ കൊണ്ടുവച്ചതേ ഉള്ളൂ, മറന്നുപോയോ? അന്തി, എന്താ അന്തിയുടെ അർത്ഥം? നോക്കണോ അല്ലേ? അടി വേണല്ലോ. എത്ര പ്രാവശ്യം മിസ് ക്ലാസ്സിൽ പറഞ്ഞാണ് അന്തി? അറിയില്ല അന്തി? ആർക്കൊക്കെ അറിയാതിന്റെ ആൻസർ ഇപ്പോ അന്തി? ഓക്കെ, 1 2 3 അന്തി എന്ന പദത്തിന്റെ അർത്ഥം അറിയാവുന്നവര്? അത്രേ ഉള്ളൂ. മിൻഹാജിനൊന്നും അറിയില്ലേ? മിൻഹാജെ ഒരാൾക്ക് ഇപ്പൊ മനസ്സിലായി വരുന്നേ ഉള്ളു അന്തി എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? എന്താണ്, എന്താ ഫർഹ ഫാത്തിമ നമ്മൾ എഴുതിയത്? എന്താണ് സന്ധ്യ? അന്തി സന്ധ്യ. ഞങ്ങൾ രാത്രി എന്നും പറയാം കേട്ടോ. നെക്സ്റ്റ് ദീനം, എന്താ നമ്മൾ അർത്ഥം എഴുതിയ ദീനം? ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദീനം, രോഗം. അടുത്തത് പരക്കുക. നിങ്ങളൊന്ന് ടെക്സ്റ്റ് വായിച്ച് നോക്കിയേ, എഴുതിയത് നിങ്ങൾ എല്ലാം എഴുതിയിട്ടില്ലേ എന്ന് നോക്കിയേ. ആദ്യത്തെ അന്തി സന്ധ്യ അല്ലെങ്കിൽ രാത്രി, ദീനം രോഗം, പരക്കുക വ്യാപിക്കുക, മാനം ആകാശം, അശേഷം അല്പവും, പടച്ചവൻ ദൈവം, പാല് ലോകം അല്ലെ? അത്രയാണ് വേർഡ് മീനിങ്ങിൽ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് അത് കഴിഞ്ഞാൽ ഉത്തരം കണ്ടെത്തി എഴുതുക എന്നാണ്. ഉത്തരം കണ്ടെത്താൻ യോജിച്ച ഉത്തരങ്ങൾ ഉത്തരപ്പെട്ടിയിൽ നിന്ന് കണ്ടെത്തി എഴുതുക. അതില് ഫസ്റ്റ് 1 പറഞ്ഞത് അന്തിയാവുമ്പോൾ അമ്മാവൻ വരുന്നത് എന്തിന്? പാലിലെ ഇരുട്ടി ഇല്ലാതാക്കാനാണ് അന്തിയാവുമ്പോൾ അമ്മാവൻ വരുന്നത്. ദിവസവും യാത്ര ചെയ്തിട്ടും ക്ഷീണം വരാത്തത് എന്തുകൊണ്ട്? പതിവായി ചെയ്താൽ എന്തും ചെയ്യാം, അതാണ് അതിന്റെ ആൻസർ. പതിവായി ചെയ്താൽ എന്തും ചെയ്യാൻ പറ്റും അല്ലെ? നെക്സ്റ്റ്, ഉറങ്ങാതിരുന്നിട്ടും എന്തുകൊണ്ടാണ് ദീനം വരാത്തത്? ആകാശത്തുള്ളവർക്ക് ദീനം പിടിക്കില്ല. നാശവൻ ആരാണ് അമ്മാവനെ പഠിച്ചത്? നിന്നെയും ഭൂമിയെയും പഠിച്ചവനാണ് അമ്മാവനെയും പഠിച്ചത് അല്ലെ? അത്ര വരെയാണ് ആ ചോദ്യോത്തരം ഉള്ളത്. നെക്സ്റ്റ്, അടുത്ത പേജ് എന്താണ്? മാതൃക പോലെ എഴുതുക. നീ നിന്നെ, അവൻ അവനെ, അവൾ അവളെ, അവ അവൻ. നാലാമത്തെ ആക്ടിവിറ്റീസ് പകരം പദം എഴുതുകയാണ്. അതില് ലോകത്ത് അനേകം ജീവികളുണ്ട്, ആകാശത്ത് നിറയെ നക്ഷത്രങ്ങൾ കാണാം, രോഗം വന്നാൽ മരുന്ന് കഴിക്കാം. ലാസ്റ്റ് 5-ാമത്തേത് സമാന പദം കണ്ടെത്തുക എന്നുള്ളത്. അമ്പിളി, ചന്ദ്രൻ, വാനം, ആകാശം. അപ്പൊ അത് കംപ്ലീറ്റ് ആയില്ലേ എല്ലാവർക്കും? ഇനി ടെക്സ്റ്റ് കംപ്ലീറ്റ് ചെയ്യാത്തവരുണ്ടോ? ഇല്ല അല്ലേ. ഓക്കെ, എല്ലാവരും കംപ്ലീറ്റ് ചെയ്തില്ലേ? ഹൈപ്പാ ചെയ്തോ? ചെയ്തില്ല എന്നാണ്? ചെയ്തു. എന്താ ഹൈഫ, അൺമ്യൂട്ട് ചെയ്തു. യെസ് ചെയ്തു അല്ലേ? ചെയ്തു. അപ്പോ ഈ അമ്പിളിയമ്മാവന്റെ പാഠം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ലപോലെ വായിക്കണം. എത്ര പേര് വായിച്ചു? ഇപ്പൊ വായിപ്പിച്ചറിയാം എത്ര പേര് ഭംഗിയായി വായിക്കുന്നുണ്ട്. വായിച്ചു നോക്കിയവർ എത്ര പേരുണ്ട്? എനിക്ക് കേട്ടാ മനസ്സിലാവും. ധൈര്യം ഉള്ളവർ കൈ നോക്കുന്നു അല്ലെ? ആർക്കാ ധൈര്യം ഇല്ലാത്തവരുണ്ടല്ലോ. ഇല്ല, ഹന്ന വായിച്ചിട്ടാന്ന് തോന്നല്ല. ഹന്ന അല്ലേ? ഹന്ന വായിച്ചിരാ? ഓക്കെ, ഒന്ന് വായിച്ചേ ഹന്ന.
ഹന്ന ബോധം കിട്ടോ? ഹന്ന അതിന് ശേഷം വായിച്ചിട്ടില്ലായിരുന്നോ വീട്ടിന്ന്? എടുത്തിട്ടേ ഇല്ല അല്ലെ? അതിന് ശേഷം നമുക്ക് ബുക്ക് ഒന്നും എടുത്തിട്ടില്ല. മിസ്സെ സമയം ഉണ്ടായില്ല, കളിക്കാനുണ്ടായിരുന്നു ഒരുപാട്. എടുത്തൊന്ന് വായിച്ചേ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ബാക്കിയുള്ളവരുടെ കൈബുക്ക് ഒന്നും ഒരുപാട് ആള് വായിക്കാൻ വേണ്ടി. അമ്പിളി അമ്മാവൻ നല്ല നീറ്റിൽ വായിച്ചേ. അമ്പിളി അമ്മാവൻ. എന്താണ് മോളെ ഇത്രയും ദിവസം വായിച്ചിട്ട് കിട്ടാത്തെ? അമ്പിളി അമ്മാവ, അമ്പിളി അമ്മാവ വായിക്കാൻ പറ്റാത്തവരുണ്ടോ ഇനി? അമ്പിളി അമ്മാവ എവിടെ നീ മുമ്പിൽ നിന്നോടിയിടുന്നു? അമ്പിളി അമ്മാവ എവിടെ നീ മുമ്പിൽ നിന്നോടുന്നു? എത്ര പ്രാവശ്യം നമ്മള് വായിച്ചു, ആളെണ്ണം വായിച്ചു തന്നിട്ടും വായിക്കാൻ അറിയില്ല. ഇങ്ങനെ ആയാ പറ്റില്ല കേട്ടോ. നിങ്ങളെ നല്ല വേണം ടെക്സ്റ്റ് വായിക്കണം മക്കളെ. നോക്കി അക്ഷരം നോക്കി ഒന്ന് വായിച്ചു. ഹന്ന ഹന്നക്ക് ഞാൻ ഇന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം വായിച്ചിടാൻ വേണ്ടി ഹോംവർക്ക് തരും. നല്ല നീറ്റിലില്ല ഒരു വായിച്ചത്. എനക്ക് ഒന്ന് ഓഡിയോ ഇന്ന് സെൻഡ് ചെയ്ത് തരണേ. ഒരു 10 പ്രാവശ്യം അതിന് മുന്നേ വായിക്കണം ഈ പാഠം. എന്നിട്ട് അത് ഇടണം. ഒന്ന് വായിച്ചു നോക്കിയേ, നിങ്ങൾ അക്ഷരങ്ങളൊന്ന് കൂട്ടി വായിച്ചു നോക്കിയേ. പറ്റുന്നുണ്ടോ നോക്കാലാ നമുക്ക്? വായിക്കും ഹന്ന. അമ്പിളി അമ്മാവ, അമ്പിളി അമ്മാവ അടുത്ത ലൈൻ അറിയില്ലേ? എവിടെ നീ, എവിടെ നീ മുമ്പിൽ, മുമ്പിൽ മാക്ക് ഊച്ചിനോട്ട് എന്താ വായിക്കുവാ? മുമ്പിൽ നിന്നോടിയിടുന്നു, മുമ്പിൽ നിന്നോടിയിടുന്നു. രാത്രി, രാത്രി മരുമകനെ, രാത്രി മരുമകനെ നമുക്കുള്ള, നമുക്കുള്ള യാത്ര മുടക്കിക്കൂടാ. എന്തിനെന്നമ്മാവ, എന്തിനെന്നമ്മാവ വരുന്നു നീ, വരുന്ന നീ അന്തിമയങ്ങിടുമ്പോൾ, അന്തി അന്തിമയങ്ങിടുമ്പോൾ, അന്തിമയങ്ങിടുമ്പോൾ എന്താണ് അക്ഷരം നോക്കിയേ. പാരിൽ മരുമകനെ, പാരിൽ 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 മരുമകനെ ഇരുട്ടിനെ, ഇരുട്ടിനെ മരുമകനെ പാരിൽ മരുമകനെ പരപ്പൊരു, പരപ്പൊരു ഊരിരുൾ, ഊരിരുൾ നീക്കി നീക്കി ഈ വിധം അമ്മാവ, ഈ വിധം അമ്മാവ ദിവസവും, ദിവസവും പോവതിൽ ക്ഷീണമില്ലേ, ദിവസവും പോവതിൽ ക്ഷീണമില്ലേ?
ഏതും മരുമകനെ പതിവായാൽ ചെയ്തു കൊള്ളാം എളുപ്പം. വാനിനമ്മാവ മയങ്ങാഞ്ഞാൽ ദീനം പിടിക്കയില്ലേ വാനിൽ മരുമകനെ നടപ്പോർക്ക് ക്ഷീണമശേഷമില്ല ദീനമശേഷമില്ല. നിന്നെയെന്നമ്മാവ പടച്ചതാർ നിന്നുടെ വാനിനെയും നിന്നെ മരുമകനെ പടച്ചവൻ നിന്നുടെ ഭൂമിയെയും ഓക്കെ. ഇതാ തന്നെ ഒരു അഞ്ച് പ്രാവശ്യം വായിച്ച് ഞാനിപ്പോ നല്ലൊരു ഓഡിയോ ക്ലിപ്പ് സെൻഡ് ചെയ്തായിരുന്നു, നോക്കട്ടെ കേട്ടോ. ഇങ്ങനെ ആയാ പറ്റേയില്ല, നല്ല പോലെ പഠിക്കണം, വായിച്ച് പഠിക്കണം. ഇനിയിപ്പൊ ആദ്യം ചിഹ്നങ്ങൾ പഠിപ്പിക്കേണ്ടി വരും എന്നാ തോന്നുന്നേ അല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് ചിഹ്നങ്ങളെ കൃത്യമായി അറിയില്ല അല്ലേ മക്കളെ. അറിയാത്തവരുണ്ട്. അനിഹ ഒന്ന് വായിച്ചു. അനിഹ പാഠം 15. അമ്പിളി അമ്മാവൻ അമ്പിളി അമ്മാവ എവിടെ നീ മുമ്പിൽ നിന്നോടിടുന്നു രാത്രി മരുമകനെ നമുക്കുള്ള യാത്ര മുടക്കിക്കൂട എന്തിനമ്മാവ വരുന്നു നീ അന്തിമയങ്ങിടുമ്പോൾ പാരി മരുമകനെ പരപ്പൊരു കൂലിയിൽ നീക്കി നിൽക്കാൻ ഈ വിധം അമ്മാവ ദിവസവും പോവതി ക്ഷീണമില്ലേ എന്തും ഏതും മരുമകനെ പതിവായാൽ ചെയ്തു കൊള്ളാം എളുപ്പം വാനിരമ്മാവ മയങ്ങാനീനം പിടിക്കയില്ലേ വാനിൽ മരുമകനെ നടപ്പോക്കു ദീനം അശേഷമില്ല നിന്നെയെന്നമ്മാവ പടച്ചതാ നിന്നുടെ വാനിലയും നിന്നെ മരുമകനെ പടച്ചവൻ നിന്നുടെ ഭൂമിയെയും. അമ്പിളി അമ്മാവൻ അമ്പിളി അമ്മാവ എവിടെ നീ മുമ്പിൽ നിന്നോടിരുന്നു രാത്രി മരുമകനെ നമുക്കുള്ള യാത്ര മുടക്കിക്കൂടാം എന്തിനെന്നമ്മാവ വരുന്നു നീ അന്തിമയങ്ങിടുമ്പോൾ പാലിൻ മരുമകനെ നീക്കി നിർത്താൻ ഈ വിധം അമ്മാവ ദിവസവും പോവതിൽ ക്ഷീണമില്ലേ ഏതും മരുമകനെ പതിവായാൽ ചെയ്തു കൊള്ളാം എളുപ്പം വാനിരന്നമ്മാവ മയങ്ങാഞ്ഞാൽ ദീനം പിടിക്കയില്ലേ വാനിൽ മരുമകനെ നടപ്പോർക്കു ദീനമശേഷമില്ല നിന്നെന്നമ്മാവ പടച്ചതാർ നിന്നുടെ ഭൂമി നിന്നുടെ വാനിനെയും നിന്നെ മരുമകനെ പടച്ചതാ നിന്നുടെ ഭൂമിയെയും. ഓക്കേ ഗുഡ്. നെക്സ്റ്റ് അഫ്ലു. അമ്പിളി അമ്മാവൻ അമ്പിളി അമ്മാവ എവിടെ നീ മുമ്പിൽ നിന്നോടിടുന്നു രാത്രി മരുമകനെ നമുക്കുള്ള യാത്ര മുടക്കിക്കൂടാ എന്തിനെന്നമ്മാവ വരുന്നു നീ അന്തിമയങ്ങിടുമ്പോൾ പാലിൽ മരുമകനെ പലപ്പോഴും കുരിരിൽ നീക്കി നിർത്താൻ വിവിധമ്മാവ ദിവസവും പോവതിൽ ക്ഷീണമില്ലേ
ഏതുമൊരു മകനെ പതിവായാൽ ചെയ്തു കൊള്ളാം എളുപ്പം. വാനിലെന്ന അമ്മാവ മയങ്ങാനാൽ ദീനം പിടിക്കയില്ലേ. വാനിൽ മരുമകനെ നടപ്പോർക്കു ദീനമശേഷമില്ല. നിന്നെയെന്നമ്മാവ പടച്ചതർ നിന്നുടെ വനിനെയും. നിന്നെ മരുമകനെ പടച്ചവൻ നിന്നുടെ ഭൂമിയെയും. അമ്പിളി അമ്മാവ അവിടെ നീ മുമ്പിൽ നിന്ന് ഓടി ഇടന്നു. രാത്രി മകനെ നമുക്കുള്ള ടക്കൂട എന്തിനെന്ന മുഹമ്മദ് വായിക്കത്തെ. മുഹമ്മദേ വായിച്ചോ. മരുമകനെ പരപ്പൊരു കൂരിരുൾ നീക്കി നിർത്താൻ. പരപ്പൊരു കൂരിരുൾ നീക്കി നിർത്താൻ. ദിവസവും അമ്മാവ വാനിനെയും നിന്നെ മരുമകനെ പടച്ചവൻ നിന്നുടെ ഭൂമിയെയും. എറിക്ക് വായിച്ചേ. എറിക്ക് ആൻസൺ ഇവിടെ ശ്രദ്ധിക്കുന്നില്ലേ? ആൻസൺ അമ്പിളി അമ്മാവ എവിടെ നീ മുമ്പിൽ നിന്നോടിടുന്നു. രാത്രി മരുമക്കനെ നമുക്കുള്ള യാത്ര മുടക്കിക്കൂടാ. എന്തിനെന്നമ്മാവ വരുന്നു നീ അന്തിമയങ്ങിടുമ്പോൾ. വയലിൽ മരുമക്കനെ പരപ്പൊരു കുരിരു നിൽക്കി നിർത്താൻ. ഈ വിധമമ്മാവ ദിവസവും പോവത്തിൽ ക്ഷീണമില്ലേ. എന്തും മരുമകനെ പതിവായാൽ ചെയ്തു കൊള്ളാം എളുപ്പം. വാനിലെന്നമ്മാവ മയങ്ങാഞ്ഞാൽ ദീനം പിടിക്കയില്ലേ. വാനിൽ മരുമകനെ നടപ്പോർക്കു ദീനമശേഷമില്ല. നിന്നെന്നമ്മാവ പടച്ചതാർ നിന്നുടെ വനിനെയും. നിന്നെ മരുമകനെ പടച്ചവൻ നിന്നുടെ ഭൂമിയെയും. അനീറ്റ അനീറ്റ
പാഠം പതിനഞ്ച്. അമ്പിളി അമ്മാവൻ. അമ്പിളി അമ്മാവ, എവിടെ നീ മുമ്പിൽ നിന്നോടിയിടുന്നു? രാത്രി മരുമകനെ, നമുക്കുള്ള യാത്ര മുടക്കിക്കൂടാ. എന്തിനമ്മാവ വരുന്നു നീ അന്തിമയങ്ങിടുമ്പോൾ? പാലിൽ മരുമകനെ പരപ്പൊരു കുരിരുണ്ണിക്ക് നിർത്താൻ. ഈ വീതം അമ്മാവ ദിവസം പോവാതിൽ ക്ഷീണമില്ലേ? ഏതു മരുമകനെ പതിവായ ചെയ്തുകൊള്ളാം എളുപ്പം. വാനിലെന്നമ്മാവ മയങ്ങാനാൽ ദീനം പിടിക്കയില്ലേ? വാനിൽ മരുമകനെ നടപ്പോർക്കു ദീനവശേഷമില്ല. നിന്നെ എന്നമ്മാവ പടച്ചതാൽ നിന്നുടെ വാനിനെയും. നിന്നെ മരുമകനെ പടച്ചവൻ നിന്നുടെ ഭൂമിയെയും. പാഠം പതിനഞ്ച്. അമ്പിളി അമ്മാവൻ. അമ്പിളി അമ്മ, എവിടെ നീ മുമ്പിൽ നിന്നോടിയിടുന്നു? രാത്രി മരുമകനെ, നമുക്കുള്ള യാത്ര മുടക്കിക്കൂടാ. ഇന്ത്യനമ്മാവ വേറുന്നു നീ അണ്ടി മയങ്ങിടുമ്പോൾ. പാടി മരുമകനെ പഴപ്പോൾ കുറിൽ നീക്കി നിർത്താൻ. ഇവിടമ്മാവ ദിവസവും പോവാടി സീനമില്ലേ? എന്റെ മരുമകനെ പടിവായ ചെയ്തു കൊള്ളമേലുപ്പം. മണിലല്ലമ്മാവ മയങ്ങഞ്ഞൽ ദിനം പിടിക്കയില്ലേ? മണിൽ മരുമകനെ നടുക്കോർക്ക് ദിനമില്ല. പിന്നെ അമ്മ പടച്ചതാ നിന്നൂടെ വാണിനെയും. പിന്നെ മരുമകനെ പടച്ചത നിന്നൂടെ ഭൂമിയെയും. അമ്പിളി അമ്മാവ, എവിടെ നീ മുമ്പിൽ നിന്നോടിയിരുന്നു? രാത്രി മരുമകനെ, നമുക്കുള്ള യാത്ര മുടക്കിക്കൂടാ. എന്തിനമ്മാവ വരുന്നു നീ അന്തിമയങ്ങിടുമ്പോൾ? പാരിൽ മരുമകനെ പരപ്പൊരു കൂരിരുന്നിക്ക് നിർത്താം. ഇവിധം അമ്മാവ ദിവസവും പോവാതിൽ ക്ഷീണമില്ലേ? എന്തും മരുമകനെ പതിവാൽ ചെയ്തു കൊള്ളാം എളുപ്പം. വാനിലെന്നമ്മാവ മയങ്ങാനാൽ ദീനം പിടിക്കയില്ലേ? വാനിൽ മരുമകനെ നടപ്പോർക്ക് ദീനം അശേഷയില്ല. നിന്നെ എന്നമ്മാവ പടച്ചത് നിന്നുടെ ഭൂമിയെയും നിന്നുടെ വാനിനെയും. നിന്നെന്മരുമകനെ പടച്ചവൻ നിന്നുടെ ഭൂമിയെയും. ഓക്കെ, ഫർഹ നല്ല പോലെ വായിച്ചു കേട്ടോ. ഫർഹ വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ വീട്ടിൽ നിന്ന്? മക്കളെ, നമ്മുടെ സമയം കഴിഞ്ഞു. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അല്ലെ. ഓക്കെ, ബൈ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പാടെടുക്കാനായില്ല മോനെ, നമുക്ക് ഇനി ഒരു പാഠം കൂടെ ഉള്ളൂ. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ട് മുമ്പോട്ട് പോവും, അതാണ് ഇതിന്റെ ആവശ്യം. വെറുതെ പാടെടുത്തു പോയാൽ നമ്മളെ കയ്യാറും. അപ്പൊ നിങ്ങൾ ഇത് വായിക്കാൻ എല്ലാ മക്കളും പഠിച്ചിട്ടില്ല ഒരുപോലെ. കൊറേ പേര് നല്ല വൃത്തിയിൽ വായിക്കുന്നുണ്ട്, കുറച്ച് പേരും കൂടെ നല്ല വൃത്തിയിലാവണം. ഓക്കെ, ബൈ, സീ യു. എന്താ അമ്മനൊക്കെ പറയാനുള്ളത്? ഇല്ല, മിസ് എഴുതി തരില്ലല്ലോ. അതെ, അത് എഴുതി തരാം കേട്ടോ, എഴുതി സെൻഡ് ചെയ്ത് തരാം. അതുപോലെ നമുക്ക് ഒരു പാഠത്തിനും കൂടെ കഴിഞ്ഞോ ഇല്ലല്ലേ, അത് പോരികാന്നുള്ളത് അനികയുടെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും കൂടി നിങ്ങൾക്ക് തരാം കേട്ടോ, ആ സമയം അർത്ഥം. ഓക്കെ, മിസ്സിന് അടുത്ത 9 മണിക്ക് ക്ലാസ് ഉണ്ട്. ഓക്കെ, ബൈ. Bye bye. Bye.